എൻ്റെ കഥ. എൻ്റെ മാത്രമല്ല, എന്നെപ്പോലെ തന്നെ ആയിരക്കണക്കിന് ഹിബാക്കുഷമാരുടെ കഥ. നിങ്ങൾക്കറിയാമോ ആരാണ് ഹിബാക്കുഷ എന്ന്? ഞങ്ങളുടെ ജാപ്പനീസ് ഭാഷയിൽ ബോംബാക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഹിബാക്കുഷ. ഞാൻ സദാകോ സസാക്കി. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായി ഈ ഭൂമിയിലേക്ക് വന്നവൾ. പക്ഷേ എനിക്ക് 2 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അതെല്ലാം വിഫലമാകാൻ തുടങ്ങി. 2nd ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം. എൻ്റെ രാജ്യമായിരുന്ന ജപ്പാനും അതിലൊരു ഭാഗമായിരുന്നു. ആളുകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ അത് സംഭവിച്ചു. ഞാൻ ജനിച്ചത് ടോക്കിയോയിൽ നിന്നും 500 മൈൽ അകലെയുള്ള ഒരു നിർമ്മാണ മേഖലയിലായിരുന്നു. ഏകദേശം 350,000 ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെയാണ് ശത്രുരാജ്യമായ അമേരിക്ക ആ സ്ഥലം തിരഞ്ഞെടുത്തതും, ഒരു കൂട്ടക്കുരുതിക്കായി. 1945 ഓഗസ്റ്റ് 6, എല്ലാ ദിവസത്തെയും പോലെ ആ ദിനവും ഞങ്ങൾ ആരംഭിക്കുകയായിരുന്നു. രാവിലെ 8:15 അതുവരെ കാണാത്ത ഒരു വിമാനം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷേ അവരത് തീരുമാനിച്ചിരുന്നു. B-29 എന്ന അമേരിക്കൻ യുദ്ധവിമാനം ലിറ്റിൽ ബോയ് എന്ന ആണവായുധത്തെ ഞങ്ങളുടെ ജീവിതത്തിനു മുകളിലേക്കിട്ടു. ഹിരോഷിമയുടെ 2000 അടിക്ക് മുകളിൽ 12 മുതൽ 15,000 ടൺ TNT ശക്തിയോടുകൂടി 5 മൈൽ ചുറ്റളവിൽ ആ നഗരത്തെ നാമാവശേഷമാക്കിക്കൊണ്ട് പൊട്ടിത്തെറിച്ചു. നിങ്ങൾക്കറിയാമോ പൊട്ടിത്തെറിച്ച ആണവായുധത്തിൻ്റെ ശക്തിയിൽ ആ നഗരത്തിൻ്റെ 90% തുടച്ചു മാറ്റപ്പെട്ടു. 80,000-ൽ അധികം ആളുകൾ നിമിഷനേരം കൊണ്ട് കൊല്ലപ്പെട്ടു. 35,000-ൽ അധികം ആളുകൾക്ക് മാരകമായി മുറിവേറ്റു. ആ വർഷം മാത്രമല്ല, പിന്നീടുള്ള ജീവിതമാകെ ആണവ പ്രസരണത്തിൻ്റെ പൊള്ളലുകളും നീറ്റലുകളുമായി ജീവിക്കേണ്ടി വന്നു. ഹിരോഷിമയിൽ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ അതിതീക്ഷ്ണമായ പ്രകാശത്തിൽ ആ നഗരം മുങ്ങി. പിന്നീടത് ഒരു കൂണു പോലെ ഉയർന്നു വന്ന് പുകപടലമായി മാറി. 2.5 കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം നാമാവശേഷമായി. നിങ്ങൾക്കറിയാമോ, ബോംബ് വർഷിക്കുന്നതിന് മുമ്പ് ഹിരോഷിമയിൽ 90,000-ൽ അധികം കെട്ടിടങ്ങളുണ്ടായിരുന്നു. ബോംബ് വർഷിച്ചതിന് ശേഷം 28,000 മാത്രമേ അവശേഷിച്ചുള്ളൂ. 10,000-ൽ അധികം ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇതൊരു സാധാരണ ബോംബായിരുന്നില്ല. അതിൻ്റെ പ്രത്യാഘാതം വർഷങ്ങളോളം നിലനിന്നു. അണുവിസ്ഫോടന ഫലമായുണ്ടായ റേഡിയേഷൻ മാരകമായ ദുരിതങ്ങളാണ് ജനതയ്ക്ക് സമ്മാനിച്ചത്. മുറിവേറ്റവർ യാതന അനുഭവിച്ചു മരിച്ചു. ഈ ദുരിതം ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നീണ്ടുനിന്നു. ഹിരോഷിമയിൽ ആറ്റം ബോംബ് ആക്രമണം നടന്നപ്പോൾ എനിക്ക് 2 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 കിലോമീറ്റർ അകലെ ആയിരുന്നു എൻ്റെ വീട്. എൻ്റെ അയൽവാസികളെല്ലാം കൊല്ലപ്പെട്ടു. പക്ഷേ ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സത്യത്തിൽ കാണത്തക്ക ഒരു പരിക്കും എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ജീവിതം മുന്നോട്ടു പോയി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതുവരെ ഞാൻ സന്തോഷവതിയായ സാധാരണ കുട്ടിയായിരുന്നു. ഞാൻ സ്കൂളിലെ റിലേ ടീമിൻ്റെ ഭാഗവുമായിരുന്നു. ഒരു ദിവസം മത്സരം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിയായ ക്ഷീണവും തലകറക്കവും തോന്നി. അത് കൂടെ കൂടെ വഷളായി വന്നു.
ഒരു ദിവസം ഞാൻ തീരെ അവശയായി ബോധം കെട്ട് വീണു. എൻ്റെ കൂട്ടുകാർ ടീച്ചറെ വിളിച്ചു. എൻ്റെ അച്ഛനും അമ്മയും എന്നെ റെഡ് ക്രോസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷേ പിന്നീടത് ലുക്കീമിയാണെന്ന് സ്ഥിരീകരിച്ചു. ആ സമയത്ത് ലുക്കീമിയ എന്നാൽ ഒരു ബോംബ് രോഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്ന് വെച്ചാൽ ആറ്റം ബോംബ് മൂലമുണ്ടാകുന്ന ഒരു രോഗം. അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ വളരെ കുറവുമായിരുന്നു. ഇതറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഭയന്നു. ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഒരു ദിവസം എൻ്റെ സുഹൃത്ത് ചിസുക്കു എന്നെ കാണാൻ വന്നു. അവൾ കുറേ ഒറിഗാമിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജപ്പാനിലെ വിശുദ്ധ പക്ഷി ക്രെയിനെക്കുറിച്ചുള്ള കഥ അവൾ എന്നോട് പറഞ്ഞു. 100 വർഷത്തോളം ജീവിക്കുന്ന പക്ഷി പേപ്പർ കൊണ്ട് 1000 കൊക്കുകളെ ഉണ്ടാക്കിയാൽ അസുഖം ഭേദമാകുമെന്ന് അവൾ പറഞ്ഞു. ഈ കഥ കേട്ടപ്പോൾ തന്നെ 1000 കൊക്കുകൾ ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങി. 1000 തികച്ചാൽ എൻ്റെ അസുഖം മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എനിക്കിനിയും ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വെറും 644 കൊക്കുകളെ ഉണ്ടാക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. അപ്പോഴേക്കും ഈ സുന്ദരമായ ലോകത്തോട് വിട പറയേണ്ടി വന്നു. എൻ്റെ മരണശേഷം ഒരു സ്മാരകം നിർമ്മിക്കാനായി എൻ്റെ കൂട്ടുകാർ ശ്രമം തുടങ്ങി. ബോംബാക്രമണത്തിൽ മരിച്ച എല്ലാ കുട്ടികൾക്കും എന്നെപ്പോലെ ദുരിതമനുഭവിച്ച മറ്റൊരു കുട്ടിയായ യോക്കോ മൊറിവാക്കിക്കും വേണ്ടിയായിരുന്നു സ്മാരകം. പേപ്പർ കൊണ്ട് കൊക്കുകൾ ഉണ്ടാക്കിയ എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും ശ്രമങ്ങൾ രാജ്യമൊട്ടാകെ പടർന്നു. പിന്നീടത് ലോകമൊട്ടാകെ അറിയപ്പെട്ടു. സമാധാനത്തിന് വേണ്ടി കുട്ടികളുടെ പ്രവർത്തനമായി അത് മാറി. 1958 സ്വർണക്കൊക്കിനെ ഉയർത്തി നിൽക്കുന്ന എൻ്റെ ഒരു പ്രതിമ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിൽ സ്ഥാപിക്കപ്പെട്ടു. ലോകത്തെമ്പാടുമുള്ള കുട്ടികൾ ഇപ്പോഴും അവരുണ്ടാക്കിയ പേപ്പർ കൊക്കുകളെ ഈ പാർക്കിലേക്ക് കൊണ്ടുവരാറുണ്ട്. ലോക സമാധാനത്തിനു വേണ്ടി. ഇത് ഞങ്ങളുടെ കണ്ണീരാണ്. ഇത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. ആണവായുധങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്കുമേൽ പതിക്കാറില്ല. പക്ഷേ ജപ്പാനിലെ ജനത അനുഭവിച്ച ദുരിതങ്ങൾ എത്ര വിവരിച്ചാലും തീരാത്തതാണ്. മുറിവുകളാലും രോഗത്താലും മരണത്തിലേക്ക് നരകയാത്ര ചെയ്ത 1000കളുടെ കഥ. എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ചിറകുകളാവുക. നിങ്ങളുടെ ചിറകിൽ ഞാൻ സമാധാനം എന്നെഴുതും. ആ ചിറകുമായി നിങ്ങൾ ലോകം മുഴുവൻ പറക്കണം.